മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയം ഈ മാസം അവസാനത്തോടെ പ്രദേശവാസികൾക്കായി തുറന്നുകൊടുക്കാൻ സാധ്യത. ഇത് സംബന്ധിച്ച് ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഉടൻ തീരുമാനമെടുക്കും. സ്റ്റേഡിയം നേരത്തെ തുറന്നുകൊടുക്കാൻ സ്പോർട്സ് കൗൺസിൽ തീരുമാനിച്ചിരുന്നുവെങ്കിലും കൃത്യമായ തീയതി തീരുമാനിച്ചിരുന്നില്ല. ഇന്നലെ മലപ്പുറം നഗരസഭാ ഭരണസമിതി സ്പോർട്സ് കൗൺസിൽ അധികൃതരുമായി ചർച്ച നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ മാസം അവസാനത്തോടെ സ്റ്റേഡിയം തുറന്നു നൽകാൻ വേണ്ട നടപടി സ്വീകരിക്കാൻ കഴിയുമോ എന്ന കാര്യം പരിഗണിക്കാമെന്ന് സ്പോർട്സ് കൗൺസിൽ അധികൃതർ നഗരസഭാ അധികൃതർക്ക് ഉറപ്പു നൽകി. നിലവിൽ കോവിഡ് മാനദണ്ഡങ്ങൾ നിലനിൽക്കുന്നതിനാൽ സ്റ്റേഡിയങ്ങൾ തുറന്നു പ്രവർത്തിക്കാൻ സർക്കാർ അനുമതിയില്ല. ഇക്കാരണത്താൽ കളിക്കാരെ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ സ്പോർട്സ് കൗൺസിൽ അധികൃതർക്ക് സാധിച്ചിരുന്നില്ല. ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന കാര്യം അധികൃതർ ആലോചിക്കും. ആദ്യകാലങ്ങളിൽ മലപ്പുറം നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും കളിക്കാർ മത്സരങ്ങൾക്കായി കോട്ടപ്പടി ഗ്രൗണ്ടിനെയാണ് ആശ്രയിച്ചിരുന്നത്. സ്റ്റേഡിയം നവീകരിച്ചതോടെ ഗ്രൗണ്ടിലേക്ക് പ്രദേശവാസികൾക്കുള്ള പ്രവേശനം സ്പോർട്സ് കൗൺസിൽ നിരോധിച്ചിരുന്നു. ഇതിനെതിരെ കായിക പ്രേമികളിൽ നിന്നും പ്രദേശവാസികളിൽ നിന്നും വലിയ പ്രതിഷേധവും നേരിട്ടിരുന്നു. 2020 ഫെബ്രുവരി മാസത്തോടെ ഗ്രൗണ്ട് പ്രദേശവാസികൾക്ക് കൂടി തുറന്നുകൊടുക്കാൻ സ്പോർട്സ് കൗൺസിൽ തീരുമാനിച്ചിരുന്നു. എന്നാൽ കോവിഡ് വ്യാപനം വന്നതോടെ തീരുമാനം അധികൃതർ തൽക്കാലം മാറ്റിവെച്ചു. തുറക്കാൻ അനുമതി ലഭിച്ചാൽ രാവിലെ 6 മണി മുതൽ 8 മണി വരെയായിരിക്കും കളിക്കാർക്ക് പ്രവേശനം. ഇത് സംബന്ധിച്ച ചർച്ചയിൽ നഗരസഭാ അധ്യക്ഷൻ മുജീബ് കാടേരി, ഉപാധ്യക്ഷ, കൗൺസിലർമാർ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് തുടങ്ങിയവർ പങ്കെടുത്തു. മലയാളം ടെലിവിഷൻ, മലപ്പുറം. എലയും രുചിയൊക്കെ മാറിയാലും ഒരിക്കലും മാറാത്തായിട്ടൊന്നുമില്ല മാഷേ നമ്മൾ പുത്തരൻ താണിക്കാർക്ക്. എന്റെ കല്യാണം മോല്, ഇപ്പോ എന്റെ കുട്ടീന്റെ നിക്കാഹ് വരെ, അതിന് മാത്രം ഒരു മാറ്റം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? പൊന്നിന്റെ കാര്യത്തിൽ നമ്മുടെ കനകമഹല് തന്നെയെന്ന് അല്ലേ? കനകമഹലല്ല മാഷേ, ഇനി മുതൽ കനകയാണ്. കനക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. നാടും നഗരം ഒക്കെ മാറുകല്ലേ, ഇവിടെ കനകയൊന്ന് തിളങ്ങട്ടെന്ന്. പുത്തനത്താണിയുടെ സ്വന്തം കനകമഹൽ ജ്വല്ലറി, ഇനി മുതൽ കനക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കനക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തനത്താണി. മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം.